തക്കാളിക്ക കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിക്ക, നാല് തക്കാളിക്ക എടുത്തു. ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, കറിവേപ്പില, രണ്ട് പച്ചമുളക് എടുത്തുള്ളൂ കേട്ടോ, ഇച്ചിരി വലിയ കൂടുതലുള്ള പച്ചമുളക് രണ്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് കേട്ടോ, കുറേ സാധനങ്ങളേ ഉള്ളൂ. ഇതെങ്ങാണ്ട് വലിയ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണെന്നാണ് എൻ്റെ വീട്ടിൽ നമ്മുടെ മോളും വൈഫും പറയുന്നത്. മോൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതായത് നമ്മളെ ഒന്ന് കിടത്തി നിർത്തിയിരിക്കുകയാണ്, കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കുമല്ലോ എന്ന് വെച്ചാൽ. ഇന്നിപ്പോൾ ഞാൻ ഏറ്റെടുത്ത പരിപാടി നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കഴുകുക വൃത്തിയായിട്ട്. അതുപോലെ വെള്ളത്തിൽ ഈ ഐറ്റംസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചല്ലോ. ഇതിനകത്ത് കറിവേപ്പിലയുടെ ഒരു രണ്ട് തണ്ട്, പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ടോ, ഒരു മതിമായും ഇല്ല, സിമ്പിളായിട്ടാണ്. ഇഞ്ചി ഇത്ര എടുത്തിട്ടുള്ളൂ, ഇതൊന്ന് ചുരണ്ടണം, നമുക്ക് ചുരണ്ടിയെടുക്കാം. ഇനി തക്കാളിക്ക, നാല് തക്കാളിക്ക, ഇത്രയേ ഉള്ളൂ. മാത്രമല്ല പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു സാധനം അതിനായിട്ട് വെച്ചിട്ടുണ്ട്, ഈ വശത്ത് വെച്ചാണ് ഞാൻ ചുരണ്ടുന്നത്. ചുരണ്ടുന്നതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ എടുക്കാം, ചുരണ്ടിക്കളയാം സാധനങ്ങൾ. ഇങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൃത്യമായിട്ട് ചുരണ്ടി എടുക്കുക. ഇഞ്ചി ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇഞ്ചി ഒരു എരിവ് രസം കൂടി കൊണ്ടുവരുമല്ലോ. അപ്പം അത് അനുസരിച്ച് ഇഞ്ചി ഇത്ര എടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് നമുക്ക് അധികം ഇടണ്ട. പിന്നെ ഇഞ്ചിയുടെ ഒരു സത്ത്, ഇഞ്ചിയുടെ ഒരു രുചി കൂടി ഇതിനകത്ത് വരും എന്നുള്ളതാണ്. അതാണ് അപ്പോൾ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഇഞ്ചി ഇല്ലാത്തവർക്ക് നമ്മുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലും മതി. ഇങ്ങനെ എടുത്തു നമ്മൾ വെളുത്തി കളയുക, അത് വൃത്തിയാക്കി ഒന്ന് കഴുകി വെച്ചു. ഇനി നമ്മൾ ഇത് വെച്ചു കയ്യൊക്കെ മുറിയാതെ സൂക്ഷിച്ചോളും, കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നവരാകുമ്പോഴേ തിരിച്ചു ചെയ്യാറുണ്ടല്ലോ. എന്തായാലും ഇന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം ചതയ്ക്കാൻ പാകത്തിൽ വെച്ചാലും മതി കേട്ടോ, ചതയ്ക്കാനുള്ള പാകത്തിൽ ഇത് ചതച്ചെടുക്കണം എന്തായാലും. എന്നാൽ ഇങ്ങനെ എടുത്താൽ അത് ചിലപ്പോൾ കടിക്കും, കടിക്കാൻ പാടില്ലല്ലോ. മിക്സിക്കകത്തിട്ടെല്ലാം കൂടി ഒന്ന് ശരിയാക്കുന്നത് നല്ലതാണ്. ഏത് രീതിയിലും നമുക്കിത് പാകപ്പെടുത്തി എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇല്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ എത്തിക്കുക, വെച്ചേക്കുക. ഇതിനകത്ത് അഴുക്കലൊക്കെ ചീത്തയായാലേ അങ്ങ് മാറ്റിയേക്കാം, ഇതൊക്കെ അങ്ങ് മാറ്റിയേക്കാം വേണമെങ്കിൽ. ചീത്തയാന്ന് പറയാൻ ഒക്കത്തില്ല. കൂടിയിട്ടു ഈ തണ്ട് ചെറുതായിട്ട്, അത് വേറൊരു ടെക്നിക്ക്, നമ്മുടെ സ്വന്തം ഇതാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ പച്ച തണ്ടാണെങ്കിൽ അത് ഇഞ്ചി നമ്മൾ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് അരച്ചോളൂ. ഈ തണ്ട് നല്ല രുചിയായിരിക്കും. ചെറിയ അല്ല എൻ്റെ ചെറുതി കുളിച്ചെടുത്ത് ഇതൊന്ന് കീറി വെക്കുക. എന്താ ഇത്? ഈ പച്ചവളം വലിപ്പമുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ നെടുക കീറി ഇട്ടാൽ മതി. നമുക്ക് കുറച്ചൊന്ന് ഞെരടേണ്ടി അവർക്ക് ഞെരടി എടുക്കാം കറിക്കകത്ത് കിടക്കുമ്പോഴേ. ഇനി ഇത് വരളുന്ന സമയത്ത് നമ്മൾ ഇത് എല്ലാം കൂടി ഇട്ട് വരട്ടുന്ന സമയത്ത് ഇതുകൂടി ഇട്ട് വരട്ടുമ്പോൾ ഇച്ചിരി എരിവും ഒക്കെ വെളിയിലോട്ട് വരും. നമുക്ക് ഒന്ന് തുമ്മുകയൊക്കെ ചെയ്യും ചിലർക്ക് അത് എരിവ്. എന്നാലും ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ അതിനൊരു രുചിയുണ്ട് ഈ പച്ചമുളക് വരട്ടിയെടുക്കുമ്പോഴേ. ഇങ്ങനെ വെച്ച് കൂടി വലുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുക. ഇത്ര പരിപാടി അതിനകത്ത് കുറച്ചുകൂടി കിടപ്പുണ്ട്, അതുകൂടി എടുത്തേക്കാം. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ്, നമ്മൾ അറിയാതെ തന്നെ ടേസ്റ്റ് കൂടിപ്പോകുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതായതുള്ളൂ, ഇങ്ങനെ നമ്മൾ കീറി എടുക്കുക. നമ്മളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എങ്ങനെ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യും, ഇങ്ങനെ അതങ്ങ് മാറ്റും, മാറ്റിയിട്ട് ഇതിങ്ങനെ എടുക്കും. ഇങ്ങനെ ഇട്ടാൽ മതി, കാരണം ഇത് വരണ്ടു വരുമ്പോൾ ഇത് ഉടഞ്ഞു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ. അത് വരട്ടി വരുമ്പോൾ അത് കഷ്ണങ്ങൾ ചെറുതായിക്കോളും കേട്ടോ. നമ്മുടെ ആ ഒരു രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ ഇത് കളഞ്ഞിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് വിളിക്കട ബാക്കിയൊക്കെ ഇങ്ങനെ ചെയ്യട്ടെ. ഇതുപോലെ ഇട്ടാൽ മതി, കാരണം ഇതിൻ്റെ ആവശ്യമുള്ളൂ.
ഇത് വരട്ടി വരുമ്പം നല്ല ഭംഗിയായി വരും. തക്കാളിക്ക നല്ല പോലെ എടുത്തിട്ടുള്ളത്, കാരണം ഇത് തക്കാളിക്കായാണ് ഇതിൻ്റെ മെയിൻ കഷണം എന്ന് പറയുന്നത്, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെപ്പോഴത്തെ തന്നെ കച്ചട ബോക്സ് താഴെ വെച്ചിട്ടുണ്ടോ, അല്ലെ താഴോട്ടല്ല ഞാൻ ഇടുന്നത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അതിലോട്ട് കയറി ടോപ്പുള്ള സാധനങ്ങളൊക്കെ കേട്ടോ, നല്ല ഇച്ചിര കട്ടിയുള്ള നല്ല നല്ല തക്കാളിക്ക, കാരണം ഫ്രഷ് തക്കാളിക്ക നമുക്കിങ്ങനെ വെട്ടുമ്പോൾ അറിയാം അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ റെഡിയായി വരും. ഇനിയിപ്പോൾ വരട്ടി വരുമ്പോൾ അതെല്ലാം ഇറങ്ങി നല്ലപോലെ ഇറങ്ങി വരും, കണ്ടോളാം. അതെ കണ്ടോ, കൈയൊക്കെ മുറിയാതെ സൂക്ഷിച്ചോണം. വല്ലപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചിലപ്പം കൈയൊക്കെ മുറിച്ച് കളയും, അപ്പോൾ അതൊന്നും വരാതെ ഒന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്താൽ കണ്ടോ എല്ലാ സംഭവങ്ങളും. ഇതിൽ തന്നെ ഇത്രയുള്ള ഒരു ഇത് ചപ്പാത്തി പല കേട്ടോ, ഈ ചപ്പാത്തി പരത്തുന്ന, ഇപ്പോൾ ചപ്പാത്തി പരത്തുന്ന അവർ ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സമയമാകുമ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പേ ഒരു 15 മിനിറ്റാണ് ഞാൻ സമയം പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഇത് അരിയാൻ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് എടുക്കും, പിന്നെ 5 മിനിറ്റ് ചിലപ്പോൾ വരത്താൻ എടുത്താൽ ആ കണക്ക് കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കൂടെ എടുത്തെന്ന് വരാം, കാരണം നമ്മൾ നിത്യതൊഴിൽ അഭ്യാസം എന്നാണല്ലോ പറയുന്നത്. നിത്യം ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിത്യം ചെയ്യാറില്ല, ഇങ്ങനെ എപ്പോഴും ഒരു സഹായം, ഒരു കൈ സഹായം ഇല്ലേ. വീട്ടുകാർക്കും അതൊരു റെസ്റ്റാകും. വീട്ടിൽ എല്ലാവരും എല്ലാ പണിയും ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത രീതിയിലൊക്കെ ചെയ്താൽ ഒരു വീട്ടിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും. ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. മാത്രം ഇടയ്ക്ക് ഞാൻ എവിടെയോ ആ ഒരു വീഡിയോയിൽ, ഒരു ഫേമസ് യൂട്യൂബറാണ് കേട്ടോ, ഒരു വീഡിയോയിൽ പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് കാരണം പാത്രം കഴുകാനുള്ള ഒരു മെഷീൻ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ടു, ഈ പാത്രം കഴുകുന്ന വലിയൊരു ബുദ്ധിമുട്ടില്ല, കാരണം എല്ലാവരും കൂടെ വിചാരിച്ച പാത്രം കഴുകി പോകുന്നതേ ഉള്ളൂ വീട്ടിൽ അവരവർ കഴിക്കുന്ന പാത്രമേ, അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. ശരിയല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ പരിശീലിച്ച കുഞ്ഞിലെ അച്ഛനമ്മമാർ പഠിപ്പിച്ച കേട്ടോ, ഇവരുടെ പാത്രം കഴുകും. അപ്പോൾ ഇനിയും നമുക്കിത് കഴുകേണ്ട ആവശ്യമില്ല, ഇത് നേരെ നമ്മൾ ഇതിലേക്ക് ആക്കുന്നു. ഇതാ ഈ ചട്ടിയിലോട്ട് ആക്കുന്നു, വരട്ടിയെടുക്കാം. ചതച്ചെടുക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണേൽ ചതച്ചെടുക്കാം നമുക്ക് കുഴപ്പമില്ല. ഇഞ്ചി കടിക്കുന്ന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്രയും ആവശ്യമില്ല. ഇതിൽ ചില കുറച്ച് കൂടുതൽ കട്ടിയുള്ള ഇഞ്ചി കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ചതച്ചെടുക്കാനായിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം, അതെല്ലാം കൂടി ഞാനത് ചിലപ്പം കടി ഞാൻ മാറ്റി വെച്ചേക്കാം, കാരണം പിന്നെ ആവശ്യമുണ്ട് ഇത് ചപ്പാത്തി വെക്കാനായിട്ട്. അതാ വലിയ, അപ്പോൾ ഇത് നമ്മളൊന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി ചതച്ചെടുക്കാനുള്ള ായി കമത്തി വെച്ചിരിക്കുന്ന നേരത്തെ തന്നെ അതിനകത്ത് വെച്ചാൽ നമ്മൾ ചതയ്ക്കുന്നത്, അല്ലാതെ മിക്സിക്കകത്തിട്ടല്ല. ഇങ്ങനെ ഇങ്ങനെ ചതച്ചെടുക്കുക, തെറിച്ച് പോകുന്നൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇത് നഷ്ടപ്പെടാതെ മുകളിൽ കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം, ശകലം വെള്ളം നമുക്ക് ഇങ്ങോട്ട് ഇട്ടേക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്തിട്ടല്ലോ, ഇനി അടുത്ത പണി സ്റ്റൗവിലേക്കാണ്. അപ്പോൾ വരൂ, സ്റ്റൗവിലേക്ക് പോകാം. എന്താ കത്തിച്ച് അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. എന്താ സ്റ്റൗ ഒക്കെ ഇച്ചിരി വൃത്തികേടായി തുടയ്ക്കാറായി കേട്ടോ. എന്തായാലും അങ്ങോട്ട് മാറി നമ്മൾ തുടക്കമാണ്. എന്തായാലും ഈ ഒരു സ്റ്റൗവാണ് ഉപയോഗിക്കാൻ പറ്റിയത്, കാരണം ഇതൊക്കെ ചില പൊടിയൊക്കെ ഉണ്ട്. ഇതെന്തായാലും കത്തിച്ചു വിളിച്ചെണ്ണ അത് വേറെ, നമുക്കത് വരട്ടാറുള്ള ആദ്യം തന്നെ എന്തായാലും വെള്ളം വെച്ചോണ്ട് ഇതിനകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇച്ചിരി വെള്ളം ഞാൻ ഇതിനകത്ത് ആ ഇഞ്ചി ചതച്ചു കഴിഞ്ഞപ്പം അത് കൂറ്റാനായിട്ട് ചന്ദ്രൻ്റെ അംശം പോകാതിരിക്കും, വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെ കുറച്ച് നേരം വെച്ച് ഇതൊന്ന് ആകട്ടെ, ചൂട് കുടിക്കട്ടെ. ഒരു തായ്ലാൻഡ് എയർ ബേസിസിലാണ്, കാരണം ഇത് അധികം അധികം എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ.
കുറച്ചുകൂടി വെള്ളം ആകാൻ പറ്റും. കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു ചാറ് കറിയായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കുറച്ചു നേരം ഇരിക്കട്ടെ. ഇത് എല്ലാം തോന്നില്ല, ഇത് പാകമായ അടപ്പെല്ലാം തോന്നും. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. ഇങ്ങനെ യാതൊരു മാന്ത്രിക വിദ്യയും ഇല്ല, എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ അല്ലേ. അത് നമുക്ക് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വറ്റുക, അല്ല വലുതായിട്ട് വറ്റുന്നില്ല, ചെറുതായിട്ടൊന്ന് അതിനകത്ത് കിടന്ന് ആ ഇതും കൂടി ഒന്ന് തിളയ്ക്കും. അതായത് ഒരു 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 പച്ചമണം മാറുക എന്ന് പറയും നമ്മുടെ ഈ പിന്നെ കുക്കറി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാള കുക്കറി ഭാഷയിലെ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബിന്ദുവിനും കുക്കറി ചാനൽ ഉണ്ടായിരുന്നു, അവളിപ്പോൾ തൽക്കാലം കുക്കറി ചാനൽ വീഡിയോ പിടിക്കാതിരിക്കുക. എന്തായാലും ഇടയ്ക്കൊക്കെ ഒന്ന് പൊക്കി നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കിടന്ന് ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നമുക്കിങ്ങനെ തുറക്കുമ്പോൾ അറിയാം അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്മെല്ലടിച്ചാൽ, അതാ വേവുന്നതിൻ്റെ സ്മെല്ല്. അതായത് അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, തക്കാളിക്ക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ഈവൻ കറിവേപ്പില പോലും ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ലാസ്റ്റ് ഇട്ടാലും മതി, ഇഷ്ടമുള്ളവരെ ചെയ്യാം. എനിക്ക് കറിവേപ്പിലയുടെ രുചി ഇഷ്ടമായതുകൊണ്ട് ആദ്യമേ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ അവസാനം ഇടുന്ന ഘടകങ്ങളാണ്. ഉപ്പൊക്കെ പിന്നീട് ചേർക്കുന്ന വരും പതിവായതിൻ്റെ. നമ്മുടെ രീതി ചിലപ്പം സാധാരണ കുക്കറി വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, കാരണം നമ്മൾ നിത്യതൊഴിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇത് മാത്രം ഈ ഒരു കൂട്ടാൻ ഇങ്ങനെ കറി ഇങ്ങനെ വെക്കുമ്പോൾ, ചപ്പാത്തിക്ക് കൂട്ടാവുന്ന തക്കാളി കറി വെക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ഞാനിങ്ങനെയത് അങ്ങനെ തന്നെ, അത് വേണമെങ്കിൽ തോന്നിയാസോ എന്ന് പറയാം, പക്ഷേ എങ്ങനെ എന്തായാലും അത് നല്ലതാണെന്ന് വീട്ടിലൊരു അഭിപ്രായമുള്ള സ്ഥിതിക്ക് നമ്മളത് അതിൻ്റെ ആ ഒരു പിന്നെ ഇത് ശ്രദ്ധിക്കണം, അത് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത്. എന്തായാലും ആ അഭിപ്രായം മാറ്റാൻ മാറാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ഇതും ശരിയായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അങ്ങോ നമുക്ക് ആവിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ തിളച്ച് അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഏകദേശം ഈ വെള്ളം ഒരു വറ്റുന്ന സീൻ നമ്മൾ കാണും. ആ വറ്റുന്ന സീനിൽ വെച്ച് നമ്മളതിങ്ങനെ ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത് ചാറുണ്ടോ ഇല്ല, എന്നാൽ വരട്ടി എടുത്താണോ ഏകദേശം വരട്ടി എടുത്ത ആ ഒരു സീനിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് അതുവരെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം വരട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിടും, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കാം, അഡീഷണൽ ടേസ്റ്റ് കൂടാനായിട്ട് എങ്ങനെ വേണമെങ്കിലും. എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ കൂട്ടാൻ എല്ലാവർക്കും തികങ്ങി പോകുന്ന മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംശയം. എന്തായാലും ഒരു 4-5 തക്കാളിക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ച്, അപ്പോൾ ഇത് വെച്ച് കൂട്ടിയാൽ മതി. കാരണം എല്ലാവരും ഒരു ഇരുടി ചപ്പാത്തി വെച്ചേ രാത്രി കഴിക്കാറുള്ളൂ, മാക്സിമം ഒരു ചപ്പാത്തിയോട് എക്സ്ട്രാ കഴിക്കും, അത്രയേ ഉള്ളൂ. അത് ഞാൻ മാത്രം, രണ്ടുപേരും ഇരുടി ചപ്പാത്തിയൊക്കെ രാത്രി കഴിക്കാറുള്ളൂ. കറി നന്നായിട്ട് വേണം രാത്രി ചപ്പാത്തിക്ക് എല്ലാവർക്കും, അതാണിങ്ങനെ. എന്തായാലും കണ്ടുകൊടുക. ഇനി നമ്മൾ ഒന്നും ഇളക്കുന്നു ഒന്നുമില്ല, കാരണം ആ വെള്ളം ഒന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ശരിയായിക്കോളും. അപ്പോൾ ഈ കറി സാധാരണ ഞാൻ വെക്കുന്നത് വെറുതെ എണ്ണ മാത്രം ഒഴിച്ച് വരട്ടുക, അതും ഇനി നിങ്ങളോട് പറയാം. ഇന്ന് ഞാനൊരു ഇച്ചിരി സ്പെഷ്യാലിറ്റി വരുത്തി ഈ ഒരു വെള്ളം കൂടി ചേർത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആക്കി, കാരണം ഇച്ചിരി ചാറ് വേണം എന്നെനിക്കൊരു തോന്നാറുണ്ട്. കാരണം അത് തികയാതെ പോകരുത് വെക്കുന്ന സാധനം. നമുക്ക് ചാറുള്ളത് എപ്പോഴും ചപ്പാത്തിക്ക് നല്ലത് തന്നെ. എന്തായാലും നോക്കാം. അപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ വെന്തിട്ടുണ്ട് എല്ലാം, ഏകദേശം ഒരു 1/2 കുക്ക്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിധത്തിലായിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്നായിക്കോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇതാ കണ്ടു, ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എല്ലാ എരിവും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വരുമ്പോൾ അങ്ങനെയാണ്, നല്ല എരിവ് എന്തായാലും കുറയത്തില്ല, അത് കാണും. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട് കണ്ടു, തൊലി ഇളകി വരുന്ന പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഒക്കെ ചേർത്ത് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം, കുറച്ചുകൂടി വറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇരുന്ന് ഈവൻ ഇതൊക്കെ നല്ലപോലെ കറിവേപ്പിലെ പോലും ഒരു ചെറിയ ബന്ധ വരുത്തില്ല, അതിൻ്റെ ഒരു സത്ത നമുക്ക് ഇതിനകത്ത് കിട്ടണം. അതിന് വേണ്ടിയാണ് അത്. തെറ്റാണോ ശരിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത ഓരോന്നും ഓരോ പരീക്ഷണത്തിൽ കൂടെയാണല്ലോ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കളർ വരണം ഈ വെള്ളത്തിൽ.
കളർ വേണം വെള്ളത്തിലോട്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി കളർ കിട്ടും. പക്ഷെ ഞാൻ ചെയ്യുന്നത് പച്ചമുളക് ഇടുമ്പോൾ മുളക് പൊടി ഞാൻ ഇടാറില്ല. പച്ചമുളക് ഇടുന്ന അറ്റത്തിൽ മുളക് പൊടി ഇടാറില്ല. മുളക് പൊടി ഇടുന്നത് കളർ കൂട്ടും. ഇപ്പോഴത്തെ മുളക് പൊടിയൊക്കെ കിട്ടുന്നത് എനിക്കറിയില്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. മുളക് പൊടിയിൽ കളർ വരുത്താൻ വേണ്ടി കളർ ഇടുന്നു എന്നറിയുന്നത്. മുളക് പൊടി ഉപയോഗിക്കാത്ത കറികൾ എപ്പോഴും വയറിനും ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ, വളരെ റിലയബിളായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന കമ്പനിയുടെ ബ്രാൻഡ് മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം, അതൊന്നും തെറ്റല്ല. പക്ഷേ മുളക് പൊടി ഉപയോഗിക്കാതെ പച്ചമുളക്, ഇതിപ്പോൾ നമുക്ക് വിശ്വസിക്കാം, ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരത്തില്ലല്ലോ പച്ചമുളകിൽ. എന്തായാലും ഈ ചൈനീസ് പച്ചമുളകല്ലോ അങ്ങനെ ഇറങ്ങിയെങ്കിലേ ആയി. പക്ഷേ എന്തായാലും നമുക്കിവിടെ കിട്ടുന്ന നാടൻ പച്ചമുളകാണ്, എല്ലാവർക്കും അറിയാം ഈ പച്ചമുളക് ഒരു കൊച്ച് വരുമ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഇനി നമുക്ക് ഉപ്പ് അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് പാകത്തിൽ എല്ലാം ചേർക്കാം കേട്ടോ. എണ്ണ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രുചി കാണും എപ്പോഴും. അപ്പം ഞാൻ കഴിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇതല്ലേ ഈ തക്കാളിക്കയുടെ ഇങ്ങനെ വരുന്ന ഭാഗമുണ്ടല്ലോ, തക്കാളിക്ക മുഴുവനോടെ കിടന്നാലും അതിൻ്റെ ഈ തൊലി ഇത് ഞാൻ ഇളക്കി കളയും, അത് വേസ്റ്റാക്കും. മറ്റേ അതേ തിന്നിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഇട്ട് തിളപ്പിക്കുമ്പോൾ ഈ തൊലി വേറെ മാറി കിട്ടുന്നു. എളുപ്പമുണ്ട് അത് മാറ്റാൻ, എളുപ്പം മാറ്റുന്ന കാര്യമല്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, തൊലി വേറെ മാറി കിടക്കും സാധ്യത. എന്തായാലും ഏകദേശം ഒരു പരിവർത്തനം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. വേറൊരു സംഭവം, ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന അഡീഷണൽ ഗ്രേഡ് ഉപ്പ് കുറച്ച് കുരുമുളക്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എരിവിന് ഉപ്പൊക്കെ കൈവാക്കാണ് കേട്ടോ, നമുക്ക് കണക്കൊക്കെ അങ്ങനെ ഉള്ളൂ. കാരണം നമുക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് ഇടുക, ഉപ്പ് കൂടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ചൂടൊക്കെ പോട്ടെ. പിന്നെ ഇത്ര മാത്രമേ കുരുമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ, വിശ്വസിക്കുന്നു. കൂടുതൽ നമ്മൾ ചേർക്കുന്നു. നിങ്ങൾ ഇത് കാണുമ്പോൾ തോന്നും ഇത് ഒരാൾക്ക് കൂട്ടാനുള്ള കറി ഉള്ളത് അല്ല, ഞാൻ നിങ്ങൾ മൂന്ന് പേരാണ് കഴിക്കുന്നത് കേട്ടോ. മൂന്ന് പേര് കറി കൂട്ടും, നന്നായിട്ട് ഷെയർ ചെയ്യും. മൂന്ന് പേര് അതായത് നമ്മുടെ കടി കറി റെഡിയായിട്ടുള്ളൂ. ഇനി ഇരുന്ന് അതിനകത്തിരുന്ന് പറ്റിക്കോളൂ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, ചപ്പാത്തിയുടെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ചാറായിട്ട് നോക്കി നോക്കാം, ഓഫ് ചെയ്യാം, ഇവിടെ നിന്ന് പറ്റിക്കോളൂ. ഈ ഫ്രൈ പാൻ ഉപയോഗിക്കുക, ഒരു ഫ്രൈ പാൻ ഉപയോഗിച്ച് അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി അരിഞ്ഞ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ, കൈ മുറിയാതെ സൂക്ഷിക്കുക. അതിനായിട്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു നടപടി ഉണ്ട് നമുക്ക്. ഇങ്ങനെ എൻ്റെ ഈ ഒരു അംശം എടുത്ത് കളയുക, നമ്മളൊരു പരിപാടിയുണ്ട്. അത് ചെയ്തിട്ട് അടുത്ത അത് അരിഞ്ഞെടുക്കത്തു വരെ ഇത് തീർച്ചയായിട്ടൊന്ന് കുറച്ചിടുക, കാരണം ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായി തീരും. എണ്ണയല്ലേ അതിനകത്ത് ഷേപ്പ് വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല, കാരണം ഇത് വരുത്തിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഇത്രയും കൂടി വന്നു കഴിയുമ്പോൾ ഇപ്പം നല്ല ഉള്ളി വഴുന്ന മണം നമുക്കൊക്കെ അറിയാൻ പറ്റും. ഇതും കൂടി അതിനകത്ത് കഴിയുമ്പോഴാണ് രുചിയും ആ പുളിയൊക്കെ ഒന്ന് മാറി ചക്കറി.
കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റി അതിനകത്ത് ഇടാനുള്ള ഒരു ഉത്തരപ്പാടിലാണ്. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കാക്കറി പെർഫെക്ഷൻ. ഞാൻ നമുക്ക് വായിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തക്കാളിക്കാക്കറി എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അതാ കണ്ടോ, ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിയുടെ പച്ചമുളകൊക്കെ മാറി ചുമ കളറായിട്ട് തുടങ്ങി. ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഒരു 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 പണി കൂടി ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടില്ല. കാരണം ഇച്ചിരി മഞ്ഞപ്പൊടി അതിനകത്ത് ചേർത്ത് ശകലം മഞ്ഞപ്പൊടി അത് നമ്മൾ അറന്നു പോകുന്നതാണ് കേട്ടോ. നമ്മൾ നിത്യതരല്ലോ. അപ്പോൾ ആ മഞ്ഞപ്പൊടിയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തു. എന്നിട്ട് രണ്ട് മൂന്ന് കടുകൂടിയിട്ട് പൊട്ടിച്ചിട്ടുള്ളൂ. ഒതുക്കത്തിൽ കടുകിട്ട് പൊട്ടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മലയാളിക്കുള്ളതാണ്. എന്തായാലും കടുകിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം ഇതിനകത്ത് രണ്ട് വെള്ളിയൊക്കെ ഇടയ്ക്ക് ഇത് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ചുമ ചെറിയ ഒരു ഫ്ലെയിം ഞാൻ വെച്ചിട്ടുണ്ട് അടിയിൽ. വെട്ടി കൊടുത്താൽ ചൂട് പോയി കാണുമല്ലേ കറിയുടെ. ഇതങ്ങ് ഇളക്കി റെഡിയാക്കിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി മറക്കാതെ മനസ്സിൽ കരുതി. വെട്ടിക്കുന്നത് പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, തക്കാളിക്ക, പിന്നെ വെളിച്ചെണ്ണ വെച്ച് വെള്ളവും കൂടി ചേർത്ത്. അപ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം ഇഷ്ടമുള്ളവർ. നമുക്ക് വെളുത്തുള്ളി ആവശ്യമില്ലെന്നും വെളുത്തുള്ളി ചേർത്താൽ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് ദഹനത്തിനൊക്കെ. ഓക്കെ, അപ്പോൾ ശരി, വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഈ ഇഞ്ചി മുളക് തക്കാളിക്കാക്കറിയുടെ ഉപജ്ഞാതാവിനെ കണ്ടത് ഞാൻ തന്നെയാണ്, ജയപ്രകാശ്. മുംബൈ മലയാളി യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു വ്യത്യസ്തമായ കണ്ടൻറ്റ് വീണ്ടും ഒരിക്കൽ കൂടി വ്യത്യസ്തമായ മറ്റൊരു കണ്ടൻറ്റുമായി വരുന്നതുവരെ അതുവരേക്കും ഗുഡ് ബൈ.